Zara Golden Diamonds, Zara Silks, Thrissur Road, Edappal. Koppam Grama Panchayathil Adigatta Samburna Vaccination Purthiyayi. ഇതിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആദ്യ ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നിലകളാണ് പൂർത്തിയായിരിക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഭാഗങ്ങളിലായി ഇതിനായി 7 ക്യാമ്പുകളാണ് ഒരുക്കിയത്. നിലവിൽ ആദ്യ ഡോസ് എടുത്ത് 84 ദിവസം പൂർത്തിയായവർക്കുള്ള രണ്ടാം ഡോസ് കുത്തിവയ്പ്പും ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ആദ്യ ഡോസ് കുത്തിവയ്പ്പ് പൂർത്തിയായതിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ഇതോടൊപ്പം കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് 20 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും വിതരണം ചെയ്തു. 5 ലക്ഷം രൂപ ചെലവിലാണ് പഞ്ചായത്ത് ഇവ നൽകിയത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീത ഇവ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ്, സെക്രട്ടറി ജിനചന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, ആരോഗ്യപ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ലോകാരോഗ്യ സംഘടന ഈ കോവിഡ് 19 എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞ് ഇതിന്റെ ഭാഗമായി 10 ലക്ഷത്തോളം ജനങ്ങൾ നമുക്ക് നഷ്ടപ്പെടും എന്നാണ്. പക്ഷെ 10 ലക്ഷമൊക്കെ കടന്ന് വലിയ സംഖ്യയിലേക്ക് മരണം നമ്മുടെ മുന്നിലൂടെ പോയി. വലിയ ഒരു സംഖ്യ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ വികസിത രാജ്യങ്ങളടക്കം, അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഈ വൈറസിന് മുന്നിൽ അടിപതറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഇതിനെ നല്ല രീതിയിൽ ചെറുത്ത രാജ്യങ്ങളുമുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ലോകത്തിനെല്ലാം മാതൃകയാകുന്ന രീതിയിൽ കേരളം നല്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. കേരളത്തിൽ നല്ല രീതിയിലുള്ള മാതൃകാ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഒന്നിച്ച് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തതിന്റെ ഭാഗമായി നമുക്ക് നമ്മുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ കോവിഡിനെ ചെറുക്കുന്നു പൊട്ടിച്ചു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മരണസംഖ്യ കുറയുന്ന സാഹചര്യമുണ്ടായി.